السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أهل السنة والعشائن على بلاتشو قتل لاده ترانو برأيوني مهنية بيدي ستري پدننگ پرویشنوم اسلام أنا وشيطة پردیانيان سمسائر ايكونا دو ستريم بروشنوم منوشة سموهتين ده رنڈ وباغن علان شاريريكم أي بروشنة كال ستريكال دوربالة رانا أدو كوندو دنن ستري اسلام كودو دل پريغن اكو گئيوم كودمب سمرکشنم بولوتا اتر وائتم بروشنة ايلپی اكو گئيوم چهدت رولادو ഇതിനെ അടിസ്ഥാനമാക്കി കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിലെ അദ്ദിസാലു ഖവ്വാമൂന അലൽ നിസാഇ ബിമാ ഫള്ളല്ലാഹു ബഅലഹും അലാ ബഅൽ എന്ന ആയത്ത് സൂചിപ്പിക്കുന്നത്. സ്ത്രീ എന്നും പുരുഷനാൽ ആകർഷരാണ്. അതുകൊണ്ട് തന്നെ അവർ പിടിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങരുതെന്നും അത്യാവശ്യത്തിനായി ഇറങ്ങിയാൽ അവർ അവരുടെ ശരീരങ്ങൾ പൂർണ്ണമായി മറക്കുകയും അത് അവരുടെ ശരീരാവയവങ്ങളുടെ ആകാരം എടുത്തു കാണിക്കും വിധത്തിലുള്ള വസ്ത്രത്തിലാകരുതെന്നും ഇസ്ലാം കൽപ്പിച്ചത്. ഇത് തീർത്തും അവരോടുള്ള ആദരവാണ്. നാം എല്ലാവരും സ്വർണത്തെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നവരാണ്. നാം ഒരു കടയിൽ നിന്നും സ്വർണം വാങ്ങി പോകുമ്പോൾ അതിനെ ഒരു കവറിലായി പൊതിഞ്ഞ് വളരെ ഭദ്രമായാണ് കൊണ്ടുപോകുക. എന്നാലോ അമ്മിക്കല്ല് പോലത്തത് അത്തരത്തിൽ നാം കൊണ്ടുപോകാറില്ല. ഇതൊരു തരത്തിൽ സ്ത്രീയോടുള്ള ആദരവും തൽഫലമായി അത് തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ളതിനാൽ അതിൽ നിന്ന് സംരക്ഷിക്കലുമാണ്. സമാനമായാണ് ഇസ്ലാം സ്ത്രീയെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 33-ാം സൂക്തം വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ എന്ന ആയത്തിലൂടെ സ്ത്രീയോടായി ഇസ്ലാം കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്ന്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഖസീർ വിവരിക്കുന്നു, ഈ ഒരു നിർദ്ദേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് നിർദ്ദേശിച്ച മര്യാദയാണെങ്കിൽ ഈ വിഷയത്തിൽ മറ്റു സ്ത്രീകളും അവർക്ക് തുല്യരാണ്. എന്നാൽ ഇന്നിന്റെ സ്വാതന്ത്ര്യവാദികൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് സ്ത്രീ പൊതുരംഗ പ്രവേശം അനിസ്ലാമികമാണോ എന്ന്. സ്ത്രീയെ ഒരിക്കലും അവരുടെ വീടകങ്ങളിൽ തളച്ചിടാൻ ഇസ്ലാം ശ്രമിച്ചിട്ടില്ല, മറിച്ച് അതാണ് അവർക്ക് ഉത്തമമെന്നാണ് ഇസ്ലാം പറഞ്ഞു വെക്കുന്നത്. പുരുഷന് പോലും ഒറ്റയ്ക്കുള്ള യാത്ര ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു പുരുഷൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അവന് കറാഹത്താണ്, അഥവാ അള്ളാഹുവിനും റസൂലിനും അനിഷ്ടകരമായ ഒരു പ്രവൃത്തിയാണ്. മാത്രമല്ല ആ യാത്രയിൽ അവൻ വല്ല അപായവും മറ്റും ഭയന്നാൽ അത് അവന് ഹറാമുമാണ്. അപ്പോൾ തന്നെ സ്ത്രീയുടെ കാര്യം നമുക്ക് പറയാതെ തന്നെ ഗ്രഹിക്കാനാവുന്നതാണ്. ഷാഫി മദഹബിലെ ആധികാരികമായ പണ്ഡിതനും മുഫ്തിയുമായ ഇബ്നു ഹസർ അൽ ഹൈതമി അൽ മക്കി അവിടുത്തെ സവാജർ എന്ന കിതാബിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ അവൾക്ക് കെട്ടുബന്ധം ഹറാമായ സഹോദരനോ ഉപ്പയോ ഇല്ലാതെ അവൾ യാത്ര ചെയ്യൽ ഹറാമാണ്, അഥവാ അവരുടെ ഭർത്താവ് ഇല്ലാതെ യാത്ര ചെയ്യൽ ഹറാമാണ്. എന്നാൽ അവർ വല്ല അന്യ പുരുഷനൊപ്പമോ അല്ലെങ്കിൽ വല്ല വ്യഭിചാരമോ ഭയന്നുകൊണ്ടാണെങ്കിൽ അത് അവൾക്ക് വൻ കുറ്റകരമാകുന്നു. അതുപോലെ സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കെട്ടിയിറങ്ങലും ഹറാം തന്നെയാണ്. ഇസ്ലാമിന്റെ എല്ലാ കൽപ്പനകളെയും അനുസരിച്ചുകൊണ്ട് പൂർണ്ണ വേഷവിധാനത്തോടുകൂടി ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം ഒരു സ്ത്രീക്കും സാധ്യമല്ല. ഇവിടെ വഹാബികൾ ഉന്നയിക്കുന്ന ചോദ്യമാണ്, ജമല യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇരു സൈന്യത്തിനുമിടയിൽ പ്രസംഗിച്ചെന്നും, മാത്രമല്ല ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് പ്രസംഗിക്കാനും മറ്റു ദീനീ പ്രചരണത്തിനും ഇറങ്ങിക്കൂടെയെന്ന്. ഒരിക്കലും സാധ്യമല്ല. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഇത്തരത്തിൽ സ്ത്രീകളെ എഴുന്നള്ളിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നാൽ മേൽപ്പറഞ്ഞ സംഭവം ചുരുക്കി പറയുകയാണെങ്കിൽ, ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ജമല യുദ്ധം വളരെ കനത്തപ്പോൾ അത് ക്ഷമിപ്പിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ സ്ത്രീകളോടായി ഖുർആൻ അവരുടെ വീടകം പ്രാപിക്കാൻ കൽപ്പിച്ച പോലെ തന്നെ രണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വല്ല പ്രശ്നവുമുണ്ടായാലും മസ്ലഹത്താക്കാനും കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് യുദ്ധം ക്ഷമിപ്പിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ മസ്ലഹത്താക്കുക എന്ന കൽപ്പനയെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അവിടുത്തെ ജീവചരിത്രത്തിൽ കാണാം, ഈ ഒരു സംഭവത്തെ ഓർത്ത് അവിടുന്ന് പലപ്പോഴും കരഞ്ഞെന്നും അള്ളാഹുവിനോട് തൗബ ചെയ്തെന്നും. ഇത്തരം വാദങ്ങൾ ഉന്നയിച്ച് അഹ്ലുസുന്നയെ തോൽപ്പിക്കാൻ കയ്യിൽ നിന്ന് പ്രഖ്യാപിച്ച്
واكوكا الكبدة وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.